EMP ടേബിളിലേക്ക് ഇത്രയും വാല്യൂ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഈ വാല്യൂവിനെ എങ്ങനെ സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലോ നമ്പറിൻ്റെ ഓർഡർ അനുസരിച്ചോ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. ഉദാഹരണമായി EMP എന്ന ഈ ടേബിളിലെ നെയിമിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇതിൻ്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്. ഇവിടെ സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡാണ് ഓർഡർ ബൈ. അതായത് ഇവിടെ കമ്പനി നെയിം ഇതേ രീതിയിൽ സോർട്ട് ചെയ്യണമെങ്കിൽ എക്സാമ്പിൾ ഇതേ രീതിയിൽ ചെയ്യാം. സെലക്ട് കമ്പനി ഓർഡർ നമ്പർ ഫ്രം ഓർഡേഴ്സ് ഓർഡർ ബൈ കമ്പനി. അതായത് കമ്പനി നെയിം ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്പറിനെ വേണമെങ്കിലും നമ്മൾക്ക് ഇതേ സിൻഡെക്സ് ഉപയോഗിച്ച് ഓർഡർ ബൈ എന്ന സിൻഡെക്സ് ഉപയോഗിച്ച് സോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ സെലക്ട് സ്റ്റേറ്റ്മെൻ്റ് കൂടെ ഓർഡർ ബൈ എന്ന കീവേഡ് യൂസ് ചെയ്യണമെങ്കിൽ ഡീഫാൾട്ടായി അസെൻഡിങ് ഓർഡറിലായിരിക്കും സോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഓർഡർ ബൈ ഫീൽഡ് നെയിം, അതിനുശേഷം DSE അല്ലെങ്കിൽ ഡിസെൻഡിങ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അസെൻഡിങ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ തന്നെ ASSE എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് SQL ൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ EMP എന്ന ടേബിളിലെ നെയിം അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ ക്വറി ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം EMP വേർ ഓർഡർ ബൈ നെയിം എന്ന ഫീൽഡ്. ഇനി ക്വറി വർക്ക് ചെയ്യുകയാണ്. ഇത് നെയിമിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്ത് റെക്കോർഡ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. എന്നാൽ ഇവിടെ കോഡിനെ ബേസ് ചെയ്താണ് നമ്മൾക്ക് സോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഓർഡർ ബൈ കോഡ് എന്ന ഓപ്ഷൻ നൽകാവുന്നതാണ്, അല്ലെങ്കിൽ ഫീൽഡ് നെയിം നൽകാവുന്നതാണ്. ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതായിപ്പോൾ കോഡിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്ത് വന്നിരിക്കുന്നതാണ്. എന്നാൽ സാലറിയെ ബേസ് ചെയ്ത് നമ്മൾക്ക് ഡാറ്റയെ സോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ സോർട്ട് ബൈ അല്ലെങ്കിൽ ഓർഡർ ബൈ സാലറി എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഓർഡർ ബൈ സാലറി ഡിസെൻഡിങ് എന്ന് നൽകി കഴിഞ്ഞാൽ സാലറി എന്ന ഇൻഡിജർ ഫീൽഡിനെ ബേസ് ചെയ്ത് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുന്നതാണ്. ഇതാ സാലറി ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് കിട്ടിയതായി കാണാം. എന്നാൽ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ASSE എന്ന കീവേഡ് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഡീഫാൾട്ടായി അസെൻഡിങ് ഓർഡറിന് കീവേഡ് നൽകണമെന്നില്ല. ഇവിടെ ക്വറി സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതാ സാലറി അസെൻഡിങ് ഓർഡറിൽ ബേസ് ചെയ്ത് ഡേറ്റ റിട്രീവ് ചെയ്തതായി കാണാം. ഇവിടെ നമ്മൾക്ക് SQL സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ആൻഡ് ഓറിന്റെ ഉപയോഗത്തെ പറ്റി പഠിക്കാം. SQL സ്റ്റേറ്റ്മെന്റിൽ വേർ കണ്ടീഷനിൽ കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആൻഡ് ഓർ. ഇവിടെ രണ്ട് കണ്ടീഷൻ വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ പറയുന്ന ഒന്നിൽ കൂടുതൽ കണ്ടീഷനും കറക്റ്റ് ആയിരിക്കണമെങ്കിൽ കണ്ടീഷൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ആൻഡ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ പറയുന്ന കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം മാത്രം കറക്റ്റ് ആയിരുന്നാൽ മതിയെങ്കിൽ ഓർ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചും നമ്മൾക്ക് കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്യാവുന്ന. ഇതിൻ്റെ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേർ കണ്ടീഷനിൽ പറയുന്ന എല്ലാ കണ്ടീഷൻസും ഇതേ രീതിയിൽ ട്രൂ ആയിരിക്കണം. എന്നാൽ ഓർ സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം കറക്റ്റ് ആയിരുന്നാൽ മതിയാവും. ഇവിടെ ആൻഡിൻ്റെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം EMP വേർ നെയിം ഈക്വൽ ടു നെയിം വാല്യൂ നൽകിയിരിക്കുന്നു, ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഈക്വൽ ടു ഡിപ്പാർട്ട്മെന്റ് വാല്യൂ നൽകിയിരിക്കുന്നു. ഈ ക്വറി വർക്ക് ചെയ്ത് ഡേറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ നമ്മൾ നൽകിയിരിക്കുന്ന നെയിം, ഈ നെയിം വാല്യൂ അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വാല്യൂ ആണെങ്കിൽ മാത്രമേ ഈ ക്വറി ഡേറ്റ റിട്രീവ് ചെയ്യുകയുള്ളൂ. എന്നാൽ ഓർ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം കറക്റ്റ് ആയിരുന്നാൽ മതിയാവും. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം EMP വേർ നെയിം ഈക്വൽ ടു നെയിം വാല്യൂ ഓർ സാലറി ഈക്വൽ ടു സാലറി വാല്യൂ. ഇവിടെ ഒന്നെങ്കിൽ നെയിം ഈ നെയിം വാല്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ സാലറി ഇവിടെ തന്നിരിക്കുന്ന ഈ സാലറി വാല്യൂ ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ EMP ടേബിളിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്യുന്നതാണ്. അതായത് ഏതെങ്കിലും ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഡേറ്റ റിട്രീവ് ചെയ്യുന്നതാണ്. എന്നാൽ ആൻഡും ഓറും കമ്പൈൻ ആയിട്ട് തന്നെ ഇതേ രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ നൽകിയിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം.
Select star from EMB where name equal to name value or salary equal to salary value and shesham and department equal to department value. ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന നെയിമിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ സാലറിയെ ബേസ് ചെയ്തോ ആദ്യം ഡേറ്റ റിട്രീവ് ചെയ്യുന്നതാണ്. അതിനെ വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഇക്വൽ ടു കമ്പ്യൂട്ടർ ആണോ അല്ലെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതായത് ആദ്യം ഓറിനെ ബേസ് ചെയ്തായിരിക്കും ഡേറ്റ റിട്രീവ് ചെയ്യുന്നത്, അതായത് നെയിമിനെ ബേസ് ചെയ്തും അതേപോലെ തന്നെ സാലറിയെ ബേസ് ചെയ്തും. ഇതേ രീതിയിൽ റിട്രീവ് ചെയ്തതിനെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് കമ്പ്യൂട്ടർ ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യും. ഇതേ രീതിയിൽ ആൻഡും ഓറും പാരന്തസിസ് യൂസ് ചെയ്ത് നമ്മൾക്ക് കമ്പൈൻ ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എസ്ക്യൂഎൽ സെർവറിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണമായി ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ സാലറി 18,000 ഉള്ളവരുടെ ഡീറ്റെയിൽസ് നമ്മൾക്ക് റിട്രീവ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇതിനെ ക്വറി ഇതേ രീതിയിൽ നൽകാവുന്നതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം ഇ എം ബി വെയർ ഡിപ്പാർട്ട്മെന്റ് ഇക്വൽ ടു സിംഗിൾ കോഡ്സിൽ ഡിപ്പാർട്ട്മെന്റ് നെയിം എൻ്റർ ചെയ്യുന്നു, അതായത് ഇലക്ട്രോണിക്സ്. ഇനി സാലറിയുടെ കണ്ടീഷൻ എൻ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ ആൻഡ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയാണ്. അതിനുശേഷം സാലറി ഇക്വൽ ടു 18,000 എന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇനി ക്വറി വർക്ക് ചെയ്യുകയാണ്. ഇതാ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ സാലറി 18,000 ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേ കാണാം. അതായത് ഇവിടെ ഈ രണ്ട് കണ്ടീഷനും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഡേറ്റ റിട്രീവ് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും എസ്ക്യുഎൽ ആക്സസ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം നമ്മൾക്ക് കറക്റ്റ് ചെയ്താൽ മതിയെങ്കിൽ ഓർ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകിൽ ഡിപ്പാർട്ട്മെന്റ് ഇക്വൽ ടു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സാലറി ഗ്രേറ്റർ ദാൻ 18,000. ഇവിടെ സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതാ സാലറി 18,000 കൂടുതൽ വാങ്ങുന്നവരുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസോ ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇവിടെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റും ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്, കാരണം 18,000 കൂടുതൽ സാലറി ഉള്ളവരുടെ ഡീറ്റെയിൽസ് ആണ് ഇതേ രീതിയിൽ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം നമ്മൾക്ക് കറക്റ്റ് ചെയ്താൽ മതിയെങ്കിൽ ഓർ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്.